ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു സീരീസ്, അതായത് സ്റ്റോക്ക് മാർക്കറ്റ് സീരീസ് ഇവിടെ അവസാനിപ്പിച്ചു അല്ലെങ്കിൽ അവസാനിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ബിഗിനർക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്കുള്ളൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഈ ഒരു സീരീസിലെ തുടക്കം തൊട്ടുള്ള വീഡിയോസ് നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ ആ ഒരു സീരീസിലെ ഫസ്റ്റ് തൊട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടോട്ടൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളത് കാണേണ്ടതാണ്. അഗെയിൻ, ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിവിടെ കൺവേ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു അബ്സല്യൂട്ട് ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങി വരാനും അതിൽ ബേസിക്കായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കാനും തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്, ഇപ്പം നമ്മൾ ഇത്രയും വീഡിയോസ് കണ്ടു, ഇതിലൂടെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള മണി പ്രിൻറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റ്സ് ഏൺ ചെയ്യാൻ പറ്റുമോ, ഒരു വലിയ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിയേണ്ട പല കാര്യങ്ങളും ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ബേസിക്കലി നിങ്ങൾക്കറിയോ മാർക്കറ്റിൽ എത്ര ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് ആണുള്ളത് എന്ന്? ബേസിക്കലി 2 types ഓഫ് ട്രേഡേഴ്സ് ആണ് മാർക്കറ്റിലുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ റീറ്റെയിൽ ട്രേഡേഴ്സ്. റീറ്റെയിൽ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങളെയൊക്കെ പോലെ ലിമിറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് കൊണ്ട് ട്രേഡ് ചെയ്യുന്ന ആളുകൾ, ലൈക്ക് 1 crore rupees വരെയൊക്കെ ഉള്ള ആളുകളെ നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സ് എന്നാണ് വിളിക്കാറുള്ളത്. അഗെയിൻ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ആണ്. ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി മാർക്കറ്റിൽ കൊണ്ടുവന്ന് പമ്പ് ചെയ്യുന്ന ആളുകൾ. തീർച്ചയായിട്ടും ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഇത്രയധികം എമൗണ്ട് വെച്ച് ട്രേഡ് ചെയ്യുന്ന ആളുകൾ, അവർ തീർച്ചയായിട്ടും അവർ വിചാരിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അവർ തന്നെയാണ് മാർക്കറ്റിനെ മുകളിലേക്കും താഴേക്കും ഒക്കെ മൂവ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ആയിരിക്കില്ല. തീർച്ചയായിട്ടും അവരുടെ വേ ഓഫ് ട്രേഡിങ് അല്ലെങ്കിൽ ട്രേഡിങ് മെത്തേഡ് എന്ന് പറയുന്നത്, ലൈക്ക് തീർച്ചയായിട്ടും അത് വേറെ തന്നെയാണ്. അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിങ് മെത്തേഡ് എന്ന് പറയും നമ്മൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിങ് മെത്തേഡ് തീർച്ചയായിട്ടും ഒരു റീറ്റെയിൽ ട്രേഡറെ മെത്തേഡുമായിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളാണ് റീറ്റെയിൽ ട്രേഡേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഇൻഡിക്കേറ്റേഴ്സും അതേപോലെ തന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, പിവറ്റ് ലൈൻസ്, എവറിത്തിങ് ഈ സാധനം വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ഉറപ്പായിട്ടും ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് എന്നുള്ള ഒരു വിഭാഗം ആളുകൾ മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ അവരെന്തിനു വേണ്ടിയിട്ടായിരിക്കും വരുന്നത്? തീർച്ചയായിട്ടും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ. അവർക്ക് എവിടെ നിന്നാണ് ആ പ്രോഫിറ്റ് കിട്ടുക? നമ്മളെപ്പോലെയുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിനെ ലൈക്ക് ഗ്രാബ് ചെയ്തെടുക്കുന്നതായിരിക്കും അവർ അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിനെ മുകളിലേക്കും താഴേക്കും ഇവർക്ക് മൂവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. കാരണം അവരുടെ കയ്യിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് മണി ഉണ്ട്. സോ തീർച്ചയായിട്ടും ആ ഒരു ലൈക്ക് ആ ഒരു ക്യാഷ്, ആ ഒരു മണി അവർ എവിടെയാണോ പമ്പ് ചെയ്യുന്നത് അവിടെ നിന്നും മാർക്കറ്റ് മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക് നല്ല രീതിയിൽ തന്നെ മൂവ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ട്രേഡ് ചെയ്യുന്ന രീതി അത് വേറെ തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രേഡ് ചെയ്യുന്ന ആ ഒരു രീതി നമുക്ക് പഠിക്കാനും അവരുടെ കൂടെ അവരെൻട്രി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എൻട്രി ചെയ്ത് അവർ എക്സിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മളും എക്സിറ്റ് ചെയ്ത് അങ്ങനെ ട്രേഡ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ Milliondots എന്നുള്ള ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ നമ്മൾ തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെൻറ്റർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിങ്ങിൽ നിങ്ങളെ മാസ്റ്റർ ചെയ്യിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിപ്പോൾ യൂട്യൂബിലൂടെ ഒരു വീഡിയോ ഞാനിട്ട് നിങ്ങളത് കണ്ട് ഒരിക്കലും ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ മാസ്റ്റർ ചെയ്യാൻ പറ്റില്ല, അത് ഞാൻ ഉറപ്പ് തരാം. കാരണം ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സ്കില്ലാണ്. സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നത് പോലെ. ഒരാൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ക്ലച്ച് ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, ആക്സലറേറ്റർ ഉണ്ട്, ദെൻ വലത്തോട്ട് തിരിച്ചാൽ വലത്തോട്ട് പോകും, ഇടത്തോട്ട് തിരിച്ചാൽ ഇടത്തോട്ട് പോകും എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഒരു വണ്ടിയിൽ കയറ്റിയിരുത്തിട്ട് വണ്ടി എടുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫെയിലാവും അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് ഡ്രൈവിംഗ് അറിയുന്ന ഒരാൾ നമ്മുടെ അടുത്തിരുന്ന് നമ്മളെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ള ജേർണി എളുപ്പമായിരിക്കും. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ് ഓഫ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്കില്ലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതും ഇതേപോലെ തന്നെ അറിയുന്ന ഒരാൾ അടുത്തിരുന്ന് നമ്മളെ പഠിപ്പിച്ച് തരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളതിൽ സക്സസ് ആവും. സോ Milliondots പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെൻറ്റർഷിപ്പ് ഇത് തന്നെയാണ്. അപ്പോൾ ട്രേഡിങ്ങിനെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മെൻറ്റർഷിപ്പ് നിങ്ങളെ നല്ല പോലെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മൾ സമ്പാദിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഏൺ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അറിയണം. കാരണം നമുക്ക് ആസ് എ ഹ്യൂമൻ
നമുക്കെല്ലാവർക്കും ഒരുപാട് വലിയ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട്. പൈസ ഒന്നുകൊണ്ട് മാത്രം നമ്മളെ ലിമിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങൾ. അപ്പോൾ ഈ ഒരു സ്വപ്നങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള മണി നമ്മുടെ കയ്യിൽ, പൈസ നമ്മുടെ കയ്യിൽ വേണം. സോ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ലിറ്ററലി നമുക്ക് ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോഴ്സ് ഓഫ് ഇൻകം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനെ പ്രോപ്പറായിട്ട് പഠിച്ച് ആ ഒരു സ്കില്ല് നമ്മൾ ആക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു സ്കില്ല് ആക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കുറേ ഇൻഡിക്കേറ്റർ ട്രേഡിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഒരു മന്ത്ലി ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഇൻകം, അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിൽ ഇത്ര പേഴ്സൻറ്റേജ് ഇൻകം ഒരിക്കലും നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു മെത്തേഡ് നമ്മൾ പഠിച്ച് കുറച്ചും കൂടെ ഡെപ്ത്തിലേക്ക് കാര്യങ്ങളെ പഠിച്ച് ലൈക്ക് കുറേ കൂടെ വിശദമായിട്ട് ഡെപ്ത്തിലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ആ ഒരു പെർസെൻറ്റേജ് ഓഫ് ഇൻകം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ്. നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് അത് നമുക്ക് എടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. അഗെയിൻ ഒരു 100,000 രൂപയെ 1 crore എന്ന് പറയുന്നത് ആസ് എ ട്രേഡർ അത് എളുപ്പമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ആ ഒരു ജേണി എന്ന് പറയുന്നത് അത്രയ്ക്ക് സിമ്പിളല്ല. അത് പഠിക്കുക എന്നുള്ളതിനാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ പ്രോപ്പറായിട്ട് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ 100,000 രൂപയെ 1 crore എത്തിക്കുക എന്ന് പറയുന്നത് വലിയ പാടുള്ള കാര്യമല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്കില്ലിനെ സീരിയസ് ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ എൻക്വയറി നടത്തി നമ്മളെ മെൻറ്റർഷിപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ പറ്റും. അതേപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എൻക്വയറി നടത്താൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും സെഗ്മെൻറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ ഒരുപാട് യൂസ്ഫുൾ ആവും. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇൻസ്റ്റഗ്രാമിലൂടെ നിങ്ങൾക്ക് ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതിൽ നിങ്ങൾക്ക് എൻക്വയറി നടത്താൻ പറ്റുന്നതാണ്. അതും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീരീസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഒരു സീരീസ് ഉടൻ തന്നെ തുടങ്ങുന്നതാണ്. നിങ്ങളുടെ വലിയ വലിയ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കേണ്ടേ? ഞങ്ങളുണ്ട് കൂടെ.